السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وشفيعنا محمد. അദക്കിയ 28-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മുഅ്മിനീങ്ങൾക്കും സ്വാഗതം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖാരിഉൻ വലഹാഫിളുൻ യതഖല്ലഖു ബിമഹാസിനി ശിയമിർ റളിയതി മുഖമില കസഹാദതി ദുനിയാ കദാ തർകുൻ മുബ ലാ തൻബിഹാ വബി അഹ്ലിഹാ മുതഖല്ലില وكذا السخاء والجود ثم مكارم الأخلاق ثم طلاقة لا خاتلة والحلم ثم الصبر ثم تنزع ثم التنزه عما دنا من مكسب متجملة وملازمات للسكينة والورع وخشوعه وتواضع متكملة ولقص شاربه وتسريه اللها وإزالة الظفرا ويبتا ففعلا. ഇന്നലെ നമ്മൾ ഖുർആൻ പാരായണത്തെ കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. അപ്പൊ ഖുർആൻ പാരായണത്തെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചതിനാൽ അതിന്റെ അദബുകളെ കുറിച്ചാണ് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവന് മനഃപ്പാഠമാക്കുന്നവന്റെ മര്യാദയാണ് ഇനി പറയാൻ പോകുന്നത്. വലഖാരിഉൻ, ഖുർആൻ ഓതുന്നവൻ. വലഹാഫിളുൻ, ഖുർആൻ മനഃപ്പാഠമാക്കുന്നവൻ. യതഖല്ലഖു, അവൻ വിശേഷണം സിദ്ധിച്ചവനാവണം. ബിമഹാസിനി ശിയമി, തൃപ്തികരമായ നല്ല സ്വഭാവം കൊണ്ട്. ബിമഹാസിനി ശിയമി റളിയതി, തൃപ്തികരമായ നല്ല സ്വഭാവം കൊണ്ട്. മുഖ്യമില, ഈ സ്വഭാവം അവൻ തന്നെ പരിപൂർണനാക്കുന്ന നിലയിൽ. പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നവനും മനഃപ്പാഠമാക്കുന്നവനും തൃപ്തികരമായ സ്വൽസ്വഭാവം ശീലിക്കേണ്ടതാണെന്നും ഈ സ്വഭാവ ഗുണങ്ങളെ അവൻ പൂർത്തീകരിക്കണമെന്നാണ് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുന്നത്. ദുന്യാവിൽ പ്രപഞ്ച ത്യാഗി ആകും പോലെയാണ് ആ സ്വഭാവം പറയാണ്. കസഹാദത്തി ദുന്യാവിൽ പ്രപഞ്ച ത്യാഗി ആവും പോലെയാണ്. കഥാ, ഇപ്രകാരം തന്നെ. തർക്കുൻ മുബാലാത്തുൻ, പ്രാധാന്യം കൽപ്പിക്കലിനെ ഒഴിവാക്കലാണ്. തർക്കുൻ മുബാലാത്തുൻ, പ്രാധാന്യം കൽപ്പിക്കലിനെ ഒഴിവാക്കലാണ്. ബിഹ, ആ ദുന്യാവിനെ കൊണ്ട്. വബി അഹ്ലിഹ, ദുന്യാവിന്റെ അഹുലുകാരെ കൊണ്ടും. എങ്ങനെ? മുത്തഖല്ലില, ദുന്യാവിന്റെ സുഖങ്ങൾ പരിമിതമാണെന്ന് മനസ്സിലാക്കിയ നിലയിൽ. ദുന്യാവിൽ സുഹൃദ് ചെയ്യൽ പോലെ ദുന്യാവിൽ നിന്ന് അധികം ശേഖരിക്കാതെ വളരെ കുറഞ്ഞവനായി ജനങ്ങളുമായുള്ള ബന്ധവും ചിന്തയും കുറക്കലും ഇതുപോലെ തന്നെയാണ്. ഇത് സുഹൃദിൽപ്പെട്ടത് തന്നെയാണ്. കാരണം ദുന്യാവിനോടുള്ള അഗാധ ബന്ധം ഒഴിവാക്കലാണല്ലോ സുഹൃദ്. അതിനോടുള്ള ബന്ധം ഉപേക്ഷിച്ചാൽ അതിനെക്കുറിച്ച് ചിന്തയുണ്ടാവുകയില്ല. ഇപ്രകാരം തന്നെയാണ് സഹാവൽ ജൂദു, ദാനധർമ്മങ്ങള്. പിന്നീട് മറ്റു നല്ല സ്വഭാവങ്ങളും. സുമ്മ ത്വലാഖുൻ, പിന്നെ മുഖപ്രസന്നതയും. ലാഹാത്തിൽ എങ്ങനത്തെ മുഖപ്രസന്നതയാണ്? വഞ്ചനയില്ലാത്ത മുഖപ്രസന്നത. അപ്പ ഔദാര്യമെന്ന സഹാവത്തും ജൂദും ഇപ്രകാരം തന്നെ സൽസ്വഭാവങ്ങൾപ്പെട്ടതാണ്. ഇവിടെ സഹാവത്തും ജൂദും സത്യത്തിൽ ഒന്ന് തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പൊ സഹാവത്തും ജൂദും എന്ന് പറഞ്ഞാല് വേണ്ടതിന് വേണ്ടത് കൊടുക്കുക എന്നതാണ് അതിന്റെ അർത്ഥം. വേണ്ടതിന് വേണ്ടത് കൊടുക്കുക. അപ്പോ
അവസരോചിതമായി കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുക എന്നതാണ് ജൂദും സഹാബത്തും. ഇവിടെ പറഞ്ഞു എന്ന് പറയുമ്പോ മറ്റു നല്ല സ്വഭാവങ്ങള്, മറ്റു നല്ല സ്വഭാവം എന്ന് പറഞ്ഞാല് ന്യായാനുസൃതമായ പ്രവൃത്തി, രഹസ്യമായി നന്മ ചെയ്യുക, ഉപദ്രവം സഹിക്കു തുടങ്ങിയത്, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞു മുഖപ്രസന്നത, മുഖപ്രസന്നത വഞ്ചന ഇല്ലാത്ത മുഖപ്രസന്നത. കാരണം ഉള്ളത് നമ്മളെ മനസ്സില് ഉള്ളതിന് വിപരീതം കാണിക്കാൻ പാടില്ല എന്നാണ്. ജനങ്ങളെ കാണുമ്പോൾ മനസ്സിലുള്ള വിരോധം മറച്ചു വെച്ച് സന്തോഷം അഭിനയിക്കാം, ഉള്ളും പുറവും ഒരുപോലെ വേണം എന്നാണ് അവിടെ സുമ്മത്തോലാക്കുൻ. മുഖപ്രസന്നത ലാഹാത്തില, വഞ്ചന ഇല്ലാത്ത മുഖപ്രസന്നത വേണം. والحلم ثم الصبر ثم تنزه اما دنا من مكسب متجملا والحلم سهنم ثم الصبر പിന്നെ ക്ഷമ ثم تنزه بين അകന്ന് നിൽക്കലാണ്. അമ്മ ഒന്നര തൊട്ട്, ധന അത് താഴ്ന്നിരിക്കുന്നു, മിൻ മക്തസ മിൻ മക്സബിൻ ജോലിയാൽ, മുത്തജമ്മില ഉന്നതമായ ജോലിയിൽ നിന്ന് താഴ്ന്ന ജോലി, അതിനെ തൊട്ടും വിട്ടു നിൽക്കലാണ്. ഇവിടെ ധൃതി കാണിക്കാതിരിക്കലും ക്ഷമയും, ഇവിടെ ഹിൽമ എന്ന് പറഞ്ഞ ധൃതി കാണിക്കാതിരിക്കാം, സ്വബ്ര എന്ന് പറഞ്ഞ ക്ഷമ, അതുപോലെ തന്നെ നീചമായ തൊഴിലുകളിൽ നിന്ന് ഒഴിവായി വിശുദ്ധി നിലനിർത്തലും അതിൽപ്പെട്ടതാണ്. ഓരോരുത്തരുടെ സ്റ്റാൻഡേർഡിനനുസരിച്ച് കൊണ്ടുള്ള ജോലിയായിരിക്കണം, അത് നല്ല സ്വഭാവത്തിൽപ്പെട്ടതാണ്. ഇവിടെ ഹിൽമ എന്ന് പറഞ്ഞാല് ധൃതി കാണിക്കാതെ സാവധാനം കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ഹിൽമ എന്ന് പറയും. സ്വബ്ര എന്ന് പറഞ്ഞാല് അസഹ്യമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ശരീരത്തെ തടഞ്ഞു നിർത്തുന്നതിന് സ്വബ്ര ക്ഷമ എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് നല്ല ജോലി ഏൽക്കണം, മാനമുള്ള തൊഴിൽ സ്വീകരിക്കുകയും മാനമില്ലാത്ത ജോലി ഉപേക്ഷിക്കുകയും ചെയ്ത് നല്ല സ്വഭാവത്തിൽപ്പെട്ടതാണ്. മുലാസമത്തുൻ പതിവാക്കുക, ലിസ്സക്കീനത്തി ഗാംഭീര്യം, والورع سخمدا وخشوعه وخشوعه ഭയഭക്തി وتواضع بنيم متكملا പരിപൂർണമായ നിലയിൽ. അപ്പോൾ പൂർണമായ അച്ചടക്കം വേണം, പൂർണമായ അച്ചടക്കം വേണം, അതുപോലെ തന്നെ സൂക്ഷ്മത വേണം, ഭയഭക്തി വേണം എന്നിവയെ, വിനയം വേണം, തവാദുവാണ് എന്നിവയെ ഉപേക്ഷിക്കാതിരിക്കണം, നല്ല അച്ചടക്കം ഉണ്ടാവണം, നല്ല അച്ചടക്കം. വമുലാസമത്തുൻ പതിവാക്കണം, അലിസ്സകീനത്തി അച്ചടക്കം, വൽവറഇ സൂക്ഷ്മത, വഖുശൂഇഹി ഭയഭക്തി, വതവാദുഇൻ വിനയം മുത്തകമ്മില പരിപൂർണമായ നിലയിൽ. അപ്പൊ പൂർണമായ അച്ചടക്കം വേണം, സൂക്ഷ്മത വേണം, ഭയഭക്തി വേണം, വിനയം വേണം എന്നിവ ഉപേക്ഷിക്കാതിരിക്കണം. വലിഖസ്സി ശാരിബിഹി മീശവട്ടണം, ഫത്തസിരിഹി ലുഹാ താടിരോമം വാരണം, വൈസാലത്തിൻ ലുഫറ വേണം നഖം മുറിക്കണം, വൈബുത്വഹാ കക്ഷരോമം നീക്കണം, ഫഫ്അല അതുകൊണ്ട് സുന്നത്തുകളെയും ആദാബുകളെയും നീ പ്രവർത്തിക്കുക. അപ്പൊ എന്താകണം, താടി വാരണം, മീശവട്ടണം, നഖമുറിക്കണം. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് വ്യാഴാഴ്ച ഉച്ചക്ക് ശേഷം മഗ്‌രിബിന് മുമ്പ്, വെള്ളിയാഴ്ച ജുമഅക്ക് മുമ്പ് നഖം മുറിക്കലാണ് സുന്നത്ത്. കൈയിന്റെ നഖം മുറിക്കുമ്പോ തുടങ്ങേണ്ടത് വലത് കൈയിന്റെ ചൂണ്ടുവിരിൽ നിന്ന് തുടങ്ങി ഇടത് കൈയിന്റെ തള്ളവിരിൽ അവസാനിപ്പിക്കണം. കാലിന്റെ വിരൽ മുറിക്കണം, കാലിന്റെ വിരലിന്റെ നഖം മുറിക്കണ സമയത്ത് വലത് കാലിന്റെ ചെറുവിരലിൽ നിന്ന് തുടങ്ങി ഇടതു കാലിന്റെ ചെറുവിരലിൽ അവസാനിപ്പിക്കണം. അതാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൗടെ സുന്നത്ത്.
അപ്പൊ മീശ വെട്ടി ശരിപ്പെടുത്തണം, താടി ചീകി വെക്കണം, നഖം മുറിക്കണം, കക്ഷത്തിലെ മുടി നീക്കണം എന്നിവയും ആ സ്വഭാവങ്ങളിൽ പെട്ടതാണ്. നീക്കാൻ കൽപ്പിക്കപ്പെട്ട മറ്റു മുടികളെയും നമ്മൾ നീക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല മുത്തഖീങ്ങളിൽ സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല സ്വഭാവത്തിന്റെ ഉടമകളിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.